നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി കാണാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നതോർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഈ രാവിലെയും ദൈവവചനത്തിൻ്റെ ചിന്തകളുമായി നിങ്ങളെ സമീപിക്കുവാൻ കർത്താവ് നൽകിത്തരുന്ന ഈ നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ പരിചയമുള്ളൊരു വാക്യം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68-ാമത്തെ സങ്കീർത്തനം 20-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68-ാമത്തെ സങ്കീർത്തനം 20-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവം ഓരോരുത്തരുടെയും ജീവിതത്തിൽ എങ്ങനെയായിരിക്കുന്നു എന്നുള്ള ബോധ്യപ്പെടുത്തലുകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പലരും ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നമുക്ക് ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയും. അബ്രഹാം ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ യഹോവ ഇരയാണ്, അവൻ എൻ്റെ സങ്കടങ്ങളുടെ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെടുന്നവനാണ്. ശമൂവേൽ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ എനിക്ക് യബനസറാണ്, എന്നെ ഇത്രത്തോളം സഹായിച്ചവനാണ്. ഇങ്ങനെ പലർക്കും പലവിധമായിരിക്കുന്ന അഭിപ്രായങ്ങളാണ് ദൈവത്തെക്കുറിച്ചുള്ളത്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലുമുള്ള വിശുദ്ധന്മാർക്ക് ഓരോ അനുഭവങ്ങളിൽ നിന്ന്, ഓരോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും അവർ ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു മനസ്സിലാക്കലുണ്ട്. ആ വെളിച്ചത്തിൽ ഇവിടെ ദാവീദ് സങ്കീർത്തനത്തിൽ പറയുകയാണ്, ദൈവം എനിക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോട്, നമ്മളോട് ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് ദൈവവചനത്താൽ പറയുന്നു, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ദൈവം നമ്മുടെ കഷ്ടതകളുടെ നടുവിൽ നിന്ന്, വേദനകളുടെ നടുവിൽ നിന്ന്, നൊമ്പരങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ നിന്ന് നമ്മളെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ ആ ഉദ്ധാരണങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഇന്ന് വരെ നടന്നു വന്ന വഴികളിൽ നമ്മൾ നേടിയതിനേക്കാളുമൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയതാണ് കൈവെള്ളകളിൽ ഇന്നും കൂടുതലായിട്ടുള്ളത്. നമ്മൾ നേടിയെന്ന് പറയത്തക്കവണ്ണമുള്ള യാതൊരു കാര്യവും മിക്കവാറും പലരുടെയും കൈവെള്ളകളിൽ കാണാനായിട്ട് കഴിയത്തില്ല. എല്ലാവർക്കും കൈകളിലുള്ള നന്മകളെന്ന് പറയുന്നത് അത് ദൈവം നൽകിയതാണ്. നമ്മുടെ പൂർവ്വകാലങ്ങളെ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഉന്നതമായിരിക്കുന്ന അനുഭവത്തിൽ എത്തിച്ചേരാൻ തക്കവണ്ണം യാതൊരു യോഗ്യതയും നമുക്കുണ്ടായിരുന്നില്ല. ദൈവം നമ്മളെ ഉദ്ധരിച്ചത് കൊണ്ടാണ്, ദൈവം നമ്മളെ ഉയർത്തിയത് കൊണ്ടാണ്, ദൈവം നമ്മളെ ആദരിച്ചത് കൊണ്ടാണ് ഇന്ന് കാണുന്ന അളവിൽ നമുക്കൊന്ന് വർദ്ധിക്കാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോഴും കഷ്ടതയിലോ വേദനയിലോ ആരെങ്കിലും സങ്കടങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ ദൈവവചനത്താൽ അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ഉറപ്പ് നൽകുകയാണ്, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പടകിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാരെ തനിക്ക് മുമ്പായി പറഞ്ഞയച്ച് അവൻ കടലിൻ്റെ മീതെ നടന്ന് അവൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വരികയാണ്. യേശു വെള്ളത്തിൻ്റെ മീതെ കൂടെ നടക്കുന്നത് കണ്ടിട്ട് പത്രോസിന് വളരെയധികം കൗതുകം തോന്നി. അവൻ യേശുവിനോട് പറയുകയാണ്, എനിക്കും ആ വെള്ളത്തിൻ്റെ മീതെ കൂടി നടക്കണം. പത്രോസിനോട് യേശു പറഞ്ഞു, ധൈര്യമായിട്ട് നിനക്ക് ഇറങ്ങിപ്പോരാം, കാര്യം ഞാനാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ മനുഷ്യൻ പടകിൽ നിന്ന് ഇറങ്ങി പതിയെ വെള്ളത്തിലൂടെ നടന്ന് തുടങ്ങുകയാണ്. ഒരുപക്ഷെ പടകിലുണ്ടായിരുന്നവർ അവനോട് പറഞ്ഞിട്ടുണ്ടാകാം, അദ്ദേഹം ദൈവമാണ്, യേശുവിന് എന്ത് വേണമെങ്കിലും കാണിക്കാനായിട്ട് കഴിയും, നീ അതിന് വേണ്ടിയിട്ട് മുതിരരുത് എന്ന് 11 പേർ ആ പടകിലിരുന്ന് പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അവരുടെ വാക്കുകൾ വകവയ്ക്കാതെയാണ് പത്രോസ് ആ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങുന്നത്. ഐ മീൻ, അവൻ്റെ പ്രതീക്ഷ പോലെ തന്നെ അവൻ ആദ്യത്തെ കുറേ ചുവടുകൾ നന്നായി നടക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷേ ചില നിമിഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും പത്രോസ് താണുപോകുകയാണ്. പടകിലിരുന്നവരെല്ലാം ഒരുപോലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകാം, ഞങ്ങൾ ഇത് നിന്നോട് പറഞ്ഞതല്ലേ, എന്തിനാണ് ചാടി പുറപ്പെട്ടത് എന്നൊക്കെ പടകിലിരുന്നവർ മിക്കവാറും അവനെ നോക്കി പരിഹസിച്ച് പറഞ്ഞിട്ടുണ്ടാകാം. ഈ 11 പേരുടെ മുമ്പിൽ അവൻ മുങ്ങിത്തുടങ്ങുകയാണ്. അവിടെ യേശു കൈനീട്ടി അവനെ ആഴങ്ങളിൽ നിന്ന് പൊക്കിയെടുക്കുകയാണ്. ആഴങ്ങളിൽ നിന്ന് ദൈവം അവനെ ഉദ്ധരിക്കുകയാണ്. പലരുടെയും മുമ്പിൽ താണു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത്? മറ്റുള്ളവരുടെ മുമ്പിൽ അപഹസിക്കപ്പെട്ട് ഐ മീൻ ജീവിതത്തിൽ ഏറ്റവും താണ നിലവാരങ്ങളിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇന്നും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് ഉയർന്നു നിൽക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ പരിഹാസത്തിന് പാത്രീഭൂതരായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവരാണോ? ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയുന്നു, ദൈവം നിങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കാൻ കരുത്തുള്ളവനാണ്. 11 പേര് കാൺകെ അവനെ കൈക്ക് പിടിച്ച് ഉയർത്തി ആ വെള്ളത്തിൻ്റെ മീതെ അവനെ നിലയുറപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ ദൈവവചനത്താൽ, കർത്താവ് എനിക്ക് നൽകിയ വെളിപ്പാടിനാൽ
ദൈവവചനത്തിൻ്റെ ചിന്തകളാൽ ഈ ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ ഉറപ്പിക്കുന്നു, ജീവിതത്തിൽ താണുപോയിക്കൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. കാര്യം അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നയ്ക്കും പരിഹാസത്തിനും ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. മറ്റുള്ളവരുടെ ചിരിക്ക് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. മറ്റുള്ളവരുടെ കൈകൊട്ടലിന് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിശ്ചയമായിട്ടും അവൻ നിനക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവൻ നിന്നെ ആഴങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്നവനാണ്. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വാക്കുണ്ട്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം. 1 ശമൂവേലിൻ്റെ 2:8, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. വളരെ നിന്ദിക്കപ്പെട്ട് സഹോദരിയാലുള്ള ഭേദ്യമേറ്റ് ജീവിതത്തിൽ സങ്കടവും കണ്ണുനീരും വേദനയും മാത്രമായിട്ട് മുന്നോട്ട് നടന്നവളായിരുന്നു ഹന്ന. പുരോഹിതൻ പോലും അവളുടെ കണ്ണുനീരിനെ തെറ്റിദ്ധരിച്ചു. അവൾ മോശപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് സമൂഹം മുദ്രകുത്തുവാനായിട്ട് ഇടയായി തീർന്നു. മറ്റുള്ളവരുടെ ഇടയിൽ നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കരഞ്ഞു നടക്കുന്ന ഇവൾ ആ കുഞ്ഞിനെ ദൈവാലയത്തിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ അവൻ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവർക്ക് അവകാശമായി നൽകുവാനും തന്നെ. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുള്ള കരുത്ത് ഈ പ്രാർത്ഥിച്ച ഈ സ്ത്രീയുടെ മകനുണ്ടായിരുന്നു. പ്രഭുക്കന്മാർ പോലും അവൻ്റെ വരവിൽ എഴുന്നേറ്റ് നിന്ന് അവനെ സ്വാഗതം ചെയ്തതായിട്ട് വിശുദ്ധ വേദപുസ്തകം കാണുന്നു. പലയിടങ്ങളിലും ശമൂവേൽ പോകുമ്പോൾ ആ ശമൂവേലിൻ്റെ വരവ് കണ്ടിട്ട് പ്രഭുക്കന്മാർ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുകയാണ്, നിൻ്റെ വരവ് ശുഭമായിരിക്കുന്നു. അത്രത്തോളം ഉന്നതന്മാർ പോലും അവൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അവനെ ആദരിക്കത്തക്കവണ്ണം ആ അഗതിയുടെ മകനെ കർത്താവ് ഉയർത്തിയെങ്കിൽ, ആ സാധുവിൻ്റെ മകനെ കർത്താവ് ഓർത്തെങ്കിൽ, ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്ന പ്രിയ സഹോദര കുഞ്ഞെ ദൈവദാസനെ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥതയോടെ പറയുന്നു, ഇന്നുള്ള ഈ നിന്ദകളിൽ നിന്ന്, ഇന്നുള്ള ഈ അപകീർത്തികളിൽ നിന്ന്, അപമാനങ്ങളിൽ നിന്ന് ദൈവം നിന്നെ ഉദ്ധരിക്കാൻ കരുത്തുള്ളവനാണ്. ദാവീദ് പറയുന്നു, അവൻ നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. പലപ്പോഴും അപമാനങ്ങളും അപകീർത്തികളും കഷ്ടതകളും കണ്ട് മരിക്കുന്നതാണ് നല്ലതെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ദൈവവചനത്തിൻ്റെ 2 ഭാഗം പറയുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നമ്മുടെ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. ധൈര്യപ്പെടുക, ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്ന കഷ്ടതകളെ അതിജീവിച്ച് മുന്നോട്ട് വരാനായിട്ട് കഴിയും. കാര്യം നീ ആരാധിക്കുന്ന ദൈവം ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. പ്രാർത്ഥിക്കാൻ കഴിയുമോ? സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദൈവവചനം കേട്ട നിൻ്റെ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നുള്ള അവരുടെ ആഴങ്ങളിൽ നിന്ന്, ഇന്ന് അവർ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന്, ഇന്നുള്ള അവരുടെ നിന്ദകളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നും അപഹാസ്യങ്ങളിൽ നിന്നും നിൻ്റെ ജനത്തെ വിടുവിക്കണമേ കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് പറയത്തക്കവണ്ണം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ദൈവം ഞങ്ങൾക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമെന്ന് പലരോടും ഉറക്കെ പറയാൻ തക്കവണ്ണം ഞങ്ങളുടെ നാവുകൾക്ക്, ഞങ്ങളുടെ ചിന്തകൾക്ക് ദൈവം കരുത്ത് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേട്ട എല്ലാം നിൻ്റെ മക്കളെയും അങ്ങയുടെ നാമത്തിൽ അടിയൻ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.